Kaçta? Bli. Å, hva? Alia? Mm. തുടക്കം അല്ലേ, നടപ്പ് കുറച്ച് പയ്യാക്കിയാലോ. സ്ലോ മോഷനാണ് ഉദ്ദേശിച്ചേ. യാ എന്നാ വാ, എല്ലാം ഒന്നേനെ. പെട്ടി ഇങ്ങോട്ട് എടുക്ക്, ഇതും സ്ലോ മോഷൻ അല്ലേ. ഓ, പെട്ടി മിസ്സാവരുത്, പിടിച്ചോ. നെഞ്ചും കൂടെ പൊളിഞ്ഞാൽ വട്ടിപ്പലിശക്കാരന്റെ വീടാണ്, കുറച്ച് മാന്യത കാണിക്കണം. അപ്പൊ ചവിട്ടി തുറക്കാല്ലേ. പിന്നെ ഇങ്ങനെ ഒരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ. ഒരാണും പെണ്ണും സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോയ് കൂയിന്ന് നോച്ചുണ്ടാക്കരുത്. ബോസ് കണ്ടിന്യൂ. താങ്ക് യു. ഞാൻ നിനക്ക് കാശ് തരാനുണ്ടെന്ന് കരുതി എന്റെ ഓഫീസിൽ കയറി എന്ത് തോന്നിയവാസവും കാണിക്കും. അല്ലടാ, അല്ല സുധീന്ദ്ര, ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റത്തില്ലേ. വട്ടിപ്പലിശക്കാരനൊക്കെ എന്ന് മുതലാടാ പോലീസുകാരനായത്? ഞാനൊരു ഉപമ പറഞ്ഞല്ലേ. ഉപമ പറയാ, നീ ആരടാ എഴുത്തച്ഛന്റെ ചെറുമോനെ. മലയാളം പോലും വായിക്കാൻ അറിയാത്ത നിന്റെ വീട്ടിലെ ഇംഗ്ലീഷ് മാഗസിൻ അവന്റെ മാഗസിൻ. ഗോപാലകൃഷ്ണ, ഓപ്പൺ ദ പണപ്പെട്ടി. ഓ, പണം സുധീന്ദ്രന് പുല്ലാട. ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. കേട്ടോടാ പൊന്നെ. ഉറക്കത്തി നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ? അതമ്മ, ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു. നീ ഇങ്ങനെ സ്വപ്നം കണ്ടാലേ നിന്റെ പെങ്ങക്ക് ഭർത്താവില്ലാതായി പോകും. അളിയനെന്തു പറ്റി? നോക്ക്, അളിയൻ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത്? ഞാൻ ഉറക്കത്തിലായിരുന്നു അളിയ. ശരിക്കും എന്താ പറ്റിയത്? എന്താ പറ്റിയതോ, ഇടിയന്തെന്ന് മൊത്ത ചൂട് ചായ ഒഴിച്ചിട്ട്. അത് സ്വപ്നത്തിൽ സംഭവിച്ചതാ. പക്ഷേ അളിയനൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ. ഞാൻ ഉണർന്നേനെ അളിയ, ഞാൻ ഉണർന്നേനെ. അമ്മ വരാൻ ഒരു രണ്ട് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉണരില്ലായിരുന്നു. അതുപോട്ടെ, അളിയൻ എന്ത് സ്വപ്ന കണ്ടത്? ഞാൻ എന്റെ കടബാധ്യത മുഴുവൻ തീർക്കുന്ന സ്വപ്ന കണ്ടത്. അല്ലാതെ എന്നെ തീർക്കുന്ന സ്വപ്നമല്ലല്ലോ. അളിയ, അളിയന്റെ കടബാധ്യത ഒരിക്കലും തീരാത്ത സ്വപ്ന. അളിയൻ ഒന്ന് പിടിക്കോ. എന്റെ ശരീരത്തിൽ അവയങ്ങളൊക്കെ വറക്കേണ്ടോ നോക്കട്ടെ. ദേഹം മുഴുവൻ പൊള്ളിയാൻ തോന്നുന്നു. ചൂട് ചായ മോത്തൊഴിച്ച്. ഒരു കണക്കിന് അളിയൻ ഭാഗ്യവാനാ. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്താണെന്നറിയോ? എന്താ അളിയ? അളിയന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഈ വീടിന് ഞാൻ തീയിടുന്നതായിട്ടാ. ദൈവമേ, ആരും വരല്ലേ. മാളു വന്ന് കരുതിയിട്ടാ. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? കരുതിയട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞില്ലല്ലേ? ഇല്ല, അമ്മാവന്റെ മകളെ കെട്ടാൻ പോകുന്നു. മോനെ, ഒരു ഉപദേശം തരാം. എന്താ? ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു KSRTC ബസ് പോലെയാ. അതായത് പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തോട്ട് ഉന്തി തള്ളി കയറിയാ മതി, എന്നാ അകത്ത് നിൽക്കുന്നവർക്കോ എങ്ങനെയെങ്കിലും പൊത്തിയാടി പുറത്തേക്ക് വരണമെന്നാ. ദേ, എന്റെ ഒരു അനുഭവം വെച്ചാ ഞാൻ പറയുന്നത്. ശരി, പോടോ അസൂയക്കളവ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെൻസി. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതെ, പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കാതെ ഈ പാഴ്സൽ എല്ലാം പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ നോക്കാം. ശരി സാർ. ശരി, ജെൻസിക്ക് വല്ല കാര്യമുണ്ട്, അവനെ കയറി സാറേ സാർ എന്നൊക്കെ വിളിക്കാം. പിന്നെ ഹണിമൂൺ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? രണ്ടു വർഷം കഴിഞ്ഞ് കുട്ടികളും മതിന്ന ഞങ്ങളുടെ തീരുമാനം. അതിന് അന്നെന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാണ്ടിരിക്കുക, അതേ ഉള്ളൊരു വഴി. എന്നാലും പറയേ, ചേട്ടനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇത്ര അത്യാവശ്യം? പറ്റിക്കഴിഞ്ഞ നിന്റെ ചേട്ടനോ? എന്താ ഏട്ടാ? അയ്യോ, എപ്പോഴായിരുന്നു? ബോധം വീണ. എന്താടാ? കരയല്ല ചേട്ട ഇങ്ങനെ. ചേട്ട സമാധാനിക്ക്, ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്നല്ലേ ചേട്ടാ.
ഞാൻ വരാം, പിന്നെ വരാം. ചേട്ടൻ ചോദിച്ചു കരയല്ലേ, എന്താ പ്രശ്നം? ചേട്ടന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞാന്ന്. ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനാണോ നിനക്ക് നിന്റെ ചേട്ടനും ഇത്രയും ടെൻഷൻ? എടാ, പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ്, അതറിയോ? ഇപ്പൊ തന്നെ ആറ് വിളക്കുണ്ട് വീട്ടിൽ. ഇതിനെല്ലാം കൂടെ എണ്ണ ഒഴിക്കാനുള്ള കാശ് നീ തരുവാടാ. കഴിഞ്ഞ മാസം ശമ്പളം ഇങ്ങനെ. നീ സമ്മതരപ്പെട്ട പാചകം അടിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. കൊച്ചെ, കവറും എല്ലാം ഉണ്ടെങ്കി അന്നേ വിളക്കാണ് പോലും. ഇതാർക്കേത്? ബാബാ കല്യാണി. ബാബാ കല്യാണി, അതെ, ഇത് ജെന്റിൽമാനാ, ഇവൻ കൊണ്ട് കൊടുത്തോളൂ. ദാ ദാ പ്രിൻസേ, ഇതുകൊണ്ട് പോയി പുറത്ത് കളഞ്ഞ. ഇതാരടി തെങ്ങന്തയൊക്കെ കൊറിയറിൽ അയച്ചത്? തേങ്ങയായിട്ട് അയച്ചതാന്നേ. മേൽവിലാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിടന്ന് മുളച്ചതാ. ഇനിയുണ്ട് ഒരു 10-16 എണ്ണം. ഇതെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിലേ കൊറിയർ ഓഫീസ് തെങ്ങും തോപ്പായിട്ട് മാറും. ഇനിയെങ്കിലും നീ കറക്റ്റ് ആയിട്ട് അഡ്രസ് നോക്കി കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ നോക്കേ. പോവല്ലേ ഞാൻ, എപ്പം നോക്കിയാലും പോവല്ലേ. പെമ്പിള്ളാറെ വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത്. രമണി കെപ്പി ചാംസ് ബ്യൂട്ടി പാർലർ. രമണി കെപ്പി ചാംസ് ബ്യൂട്ടി പാർലർ. ചാംസ് ബ്യൂട്ടി പാർലറിലെ രമണി കെപ്പി. ഞാൻ കൊറിയന്നാ. കണ്ടിട്ട് ആഫ്രിക്കന്നാണെന്ന് കരുതി. കൊറിയ അല്ല, കൊറിയ സർവീസ് കേട്ടിട്ടില്ലേ, സൂപ്പർ ഫാസ്റ്റ് കൊറിയർ. ഒരു കവർ ഉണ്ടായിരുന്നു. ഇനി തന്നേക്കാം. സാറിനല്ല, പിന്നെ മാഡത്തിന്. മാഡമോ? ആ, രമണി മാഡത്തിന്. രമണി മാഡമല്ല, മാന. ഈ ഞാൻ. അയ്യേ, അതെങ്ങനെ ശരിയാവുന്നത്? രമണി എന്ന് പറയുന്നത് സ്ത്രീയല്ലേ? എടോ, എന്റെ മുഴുവൻ പേര് രമണിദാസൻ നായർ. എന്റെ ജ്യേഷ്ഠന്റെ പേര് ഗൗരീദാസൻ നായർ. എന്റെ അനുജന്റെ പേര് ശോഭനദാസൻ നായർ. ആ, ഐശ്വര്യ റായ് സാറിന്റെ സഹോദരി ആവാതിരുന്നു ഭാഗ്യം. അതെന്താ? അല്ലെങ്കിൽ സാറിന്റെ അച്ഛൻ ആ സുന്ദരി കൊച്ചിന് ഭാർഗവൻ പിള്ള എന്ന് പേരിട്ടാനെ ഒരാള് വന്നിരിക്കുന്നേ. റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി ഇടിച്ചെന്നോ? എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അവസാനം മക്കളെല്ലാം കണ്ടിട്ടാണോ മരിച്ചത്? എന്താ, എന്താ പറ്റിയ? എല്ലാം പോയി മോളെ, ആക്സിഡന്റിൽ മരിച്ചു. ഈശ്വര, ആരാ അമ്മവ? അത്തിമുറ്റത്തെ ജയന്തി. അതാരാ അമ്മവ? ആ കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തി. ആദ്യം ആ രുദ്രൻ, പിന്നെ ജയന്തി. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? നിന്റെ അച്ഛന് സീരിയൽ ഭ്രാന്ത് തീർന്നില്ലേ? നിങ്ങൾ കുറെ നേരമായോ വന്നിട്ട്? ഇല്ലമ്മാവ, കുറേ നേരമായേ ഉള്ളൂ. ആ, നീ പോയി ചായ എടുക്ക്. ആ, നീ ചായ കുടിച്ചിട്ട് പോയാ മതി. പോയിട്ട് അത്യാവശ്യമുണ്ട്. ആ, അതെ. എന്താ? പരസ്പരം കാണണം. നമ്മള് ഇപ്പൊ കണ്ടില്ലേ? നല്ല സീരിയലാ, തുടങ്ങാറായി. ഞാൻ കാണാൻ പോവുക. ഇങ്ങനെയുണ്ടോ? നിങ്ങക്കൊന്നും ഉറക്കൂല്ലേ രാത്രി? പാതിരാത്രി ഇങ്ങനെ പുരവേട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാളിയാ വീട്ടിലുള്ളവർ ഉറങ്ങുന്നേ? ആളിയനിത് എന്ത് പറ്റിയതാ? ആണവ കരാറിനെതിരെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കലക്ട്രേറ്റ് വളയലുണ്ടായിരുന്നു. എന്നിട്ട് അളിയനാണല്ലോ വളഞ്ഞിരിക്കുന്നത് പാർട്ടി ചിഹ്നം പോലെ. ഇപ്പോഴാടി നിന്റെ ഭർത്താവിന്റെ പേരിന് ഒരു അർത്ഥം വെച്ചത്? എന്ത്? ടി കെ പ്രഭാകരൻ, തല്ലുകൊള്ളി പ്രഭാകരൻ. ശവത്തി കുത്താതെ അളിയ. അല്ല, ഇനി അടുത്ത സമയത്തെങ്ങാനും സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നുണ്ടോ? ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്തിട്ട് നേരത്തെ അറിയിക്കണം. എന്തിനാ? ഒരു വളഞ്ഞ ശവപ്പെട്ടി മേടിച്ചു വെക്കാനാ. അളിയ, എന്റെ പൊന്നളിയ, അളിയൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് എന്റെ പെങ്ങളെ വിധവയാക്കരുത്. പാർട്ടി പ്രവർത്തനം വെറുതെ തല്ലുള്ള. എടേ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. മനുഷ്യ, നാട്ടുകാരുടെ തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. ചേട്ടാ, യെസ്, എന്താടാ? പട്ടിയുണ്ടോ? ആ, എന്തിന്? ഒരു കൊറിയർ ഉണ്ടായിരുന്നു. പട്ടിക്കും കൊറിയറാ? ആരടാ അയച്ചത്? പട്ടിയെക്കാളും കഷ്ടമാണല്ലോ ഇയാള്. പറയടാ, ആരടാ അയച്ചത്? അല്ല, അത് ഡോക്ടർക്കുള്ളതാ. ഡോക്ടറിന്റെ കൊറിയർ നീ എന്തിനാ പട്ടിക്ക് കൊടുക്കുന്നത്? അതല്ല ഏട്ടാ, എനിക്ക് അകത്തോട്ട് വരാൻ. ഇവിടെ കിടക്കുന്ന പട്ടി കടിക്കൂ? ഈ പട്ടി കടിക്കൂല, തൊട്ട് താഴെ ഒരു പട്ടി കിടപ്പുണ്ട്, അത് ഉഗ്രനായിട്ട് കടിക്കും, തുറന്നു കൊടുത്താ. അയ്യോ, അതിനല്ല, എനിക്ക് ഡോക്ടർക്ക് ഈ കൊറിയർ കൊടുക്കണം. ഡോക്ടർ ഉണ്ടല്ലോ. ഡോക്ടറെ നീ ഉണ്ണിക്കാൻ വന്നതാ? അതാ കൊറിയർ കൊടുക്കാൻ വന്നതാ. കൊറിയർ കൊണ്ടുകൊട്. ചെല്ല്. ഇയാളെന്താ ചിമ്പാൻസിക്കുണ്ടായ? കൂട്ടി ചോണേ, പട്ടി ഉണ്ട് കേട്ടാ. ശരി. ദൈവമേ, അയാൾ ഇനി കടിക്കണ പട്ടി അഴിച്ചു വിടുവെന്തോ.
എന്തോ ഭ്രാന്തനാന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സുധി. കൊറിയർ ഉണ്ടായിരുന്നു. ഇത് സുധിക്കുള്ള പണിയാണല്ലോ മായേ. ആരാ ഇത്? സുധി കുറെ പൈസ കടം മേടിച്ചിട്ടുള്ള ആളാ. സൂപ്പർ ഫാസ്റ്റ് കൊറിയർ സർവീസിലേക്ക് സ്വാഗതം. നമസ്കാരം. സുധി ഉണ്ടോ ഇവിടെ? അയ്യോ, സുധി ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആണോ? കാണാൻ കൊതിയാവുന്നു അല്ലേ? ആരാടാ അത്? അയ്യോ, മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? ദേ സുധി, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, 100 ആയുസ് അല്ലേ? മുൻവശം മുമ്പിലാണെങ്കിലും മുൻവശത്തെ വാതിൽ പുറകു വശത്താ, ആ വഴി വന്നായിരിക്കും. അവന്റെ മുൻവശത്ത് പോലെ ഞാൻ. യെസ്, മുഹമ്മദ് കുട്ടി സ്ലീപ്പിംഗ് അല്ല സ്പീക്കിംഗ്. ലിവറ്, ഹാർട്ട്, ചെറുകുടൽ, വൻകുടൽ എല്ലാം മിതമായ വിലയ്ക്ക് കിട്ടുന്ന സ്ഥാപനമാണ് സേവകൻ അസോസിയേറ്റ്. നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? പ്ലീഹയോ? അതെന്തുവാ ഇടോ? അതൊക്കെ ഈ സാധാരണ മനുഷ്യർക്കുള്ള സാധനമാണോ? എന്തോ പുതിയ ഓടി ഓടിന്ന് പ്ലീഹ പോലും. പ്ലീഹ. നമസ്കാരം സാർ. ഇരിക്കും. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? ഓ ഹലോ, ഹാർട്ടോ? അതെ, നിങ്ങളെ നാളെ വൈകിട്ട് വിളിക്കേ. ആ ശരി. എന്താ നിങ്ങളുടെ പ്രശ്നം? അതായത്? ഹലോ, ഭയങ്കര ബിസിയുള്ള ആളാണോ? ആടിൻ്റെയോ? എടോ, ഇത് ഇറച്ചിക്കളയല്ല, മനുഷ്യന്മാരുടേതേ എടുക്കത്തുള്ളൂ. ഇനി കാര്യം പറ. കൊടുക്കാനാന്നോ എടുക്കാനാന്നോ? ണെങ്കിലോ അത് കൊള്ളാം. പിന്നെ പ്രായം, ബ്ലഡ് ഗ്രൂപ്പ് ഇതിനെ ആശ്രയിച്ചായിരിക്കും വില. നിങ്ങളെ എത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്? കുറച്ച് കൂട്ടി പറഞ്ഞോ. ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ. ഏ, അത്രയൊന്നും കിട്ടത്തില്ല. മാർക്കറ്റ് വില 5 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് 20% എന്റെ കമ്മീഷനാ. 20%? ഇതൊക്കെ വലിയ വലിയ ഡോക്ടേഴ്സുമായിട്ടുള്ള ഒരു ടൈപ്പ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട, 2 കിഡ്നി തന്നാലോ? 10 ലക്ഷം രൂപ സമ്മതിച്ചു. അത് വേണ്ടട. പിന്നെ കാര്യം നടക്കണ്ടേ? അതല്ലടാ, എന്റെ കാര്യത്തിന് നിന്റെ ഒരു കിഡ്നിയും കൂടെ എടുക്കാൻ. എന്റെ കിഡ്നിയോ? നിന്റെ 2 കിഡ്നിയും കൂടെ കൊടുക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞത്? ഒരാളെ 2 കിഡ്നി എടുത്ത് കൊടുത്താൽ ആള് തട്ടിപ്പോവും. ആണോ? അതെ. ഒരു കിഡ്നി തരം വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ഒരു 20 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരണം. എല്ലാ ബോഡി പാർട്സും ഞങ്ങൾ എടുക്കും. ഒരു കാര്യം ചെയ്യ്, ഈ 2 എണ്ണം ഉള്ളതിൽ നിന്ന് നമുക്ക് ഓരോന്നിങ്ങനെ എടുക്കാം. ചിലപ്പോ 20 ലക്ഷം തകയുമായിരിക്കും. എല്ലാത്തിനും ഓരോന്നും കൊടുത്ത പ്രശ്നമാവോ? അതെ, പ്രശ്നമാവും, പ്രശ്നമാവും. അപ്പോ വേറൊരു നിവൃത്തി ഇല്ലല്ലേ? പിന്നെ ഇതിലും കൂടുതൽ വലുതെന്ന് എടുക്കാൻ ആള് വരുമ്പോ ഞങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ നമ്പർ ഓഫീസിൽ കൊടുത്തിട്ട് പോകും. ശരി. ഓ, 20 ലക്ഷത്തിന് കൊണ്ടുപോയി തിരിക്കല്. ഇവനൊക്കെ വേറെ പണി. അയ്യോ, എന്റെ കെട്ടിപ്പോയി. മതമിളകി ആന പാപ്പാനെ കുത്തിക്കൊന്നു. മതമിളകി ആന പിന്നെ ഭാഗവതം വായിക്കൂ. വീട് പണിയാൻ വന്ന മേസ്ത്രിയോടൊപ്പം വീട്ടമ്മ ഒളിച്ചോടിപ്പോയി. ആ, കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. പണിയറിയാവുന്നവന്റെ കൂടെ പോയി. അളിയനെന്ന് പാർട്ടിയുടെ ഉപരോധമൊന്നും ഇല്ലേ? ഇല്ല, ഇന്നലത്തെ ഉപരോധം കുറച്ച് കടുത്തുപോയി. അപ്പൊ ഇന്നലെയും തല്ലുണ്ടായി. പിന്നെ ഈ കൂട്ടത്തിലുള്ള ആളുകളാണോ അളിയ തല്ലുണ്ടാക്കുന്നേ? ഓടിച്ചിട്ട് തല്ലുന്നതിന് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഓഹോ, എന്നാലും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ആളെ തിരിച്ചറിയായിരുന്നു. അയ്യേടാ, തിരിഞ്ഞു നോക്കി ഒരുത്തനെ ഐസിയുല. തിരിഞ്ഞു നോക്കണോ? സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന സമരങ്ങളോടുള്ള വെറുപ്പ് ഇപ്പൊ കൂടി വരിക. സ്ത്രീകൾ വരെ പ്രതികരിച്ചു തുടങ്ങി. പാർട്ടിക്ക് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ വഴികൾ തേടണം. അപ്പൊ അതൊക്കെ അറിയാം. അറിയാം, പക്ഷേ പാർട്ടിയുടെ നേതാക്കന്മാർ കൂടി അത് ബോധ്യപ്പെടണം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നീ അടിക്കുന്ന പെട്ടിയെല്ലാം എടുത്തു വെക്കാം. ശരി ഡോക്ടർ, വാ. നിങ്ങളാണോ പെറാൻ വന്നത്? അല്ല. ഭാഗ്യം, നിങ്ങളായിരുന്നു കുങ്കുമം പൂ കലക്കി കലക്കി എന്റെ കൈയോടി ഞാൻ. അപ്പൊ ആളാരാ? നമ്മുടെ കൊറിയർ. ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന വയർ ഇതാണോ? എനിക്ക് വയ്യ. ഞാൻ അങ്ങോട്ട് പോരെ നിക്കടോ, ഇയാള് കടിക്കും.
മതി മതി. അല്ല ചേട്ടൻ എത്ര മാസമായി? ഞാൻ ഇവിടെ വന്നിട്ട് 13 വർഷമായി. ഈ അതല്ല, പരീക്ഷണം കഴിഞ്ഞ് നിക്കുകയല്ല. ഇപ്പൊ ഇത് എത്രാമത്തെ മാസമാണ്? ഇത് അതിന്റെ അല്ല, ഇത് ഇതിന്റെ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ പുഷ്പാംഗതൻ, അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവിനെ പോലെ, മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ, ഡോക്ടറിന്റെ വലം കൈയും എടം കൈയും എല്ലാം ഞാനാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഒരു ഉമ്മ തരട്ടെയോ? വേണ്ട വേണ്ട വേണ്ട, പെട്ടിയുടെ പെട്ടിയുടെ പേ പിടിച്ച ഐറ്റോ പൊക്കോ പൊക്കോ ചെല്ലെ ചെല്ലെ. അതെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. ഞാൻ നീ എവിടെ പോകുന്നു? ഞാൻ വീട്ടിൽ പോകുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല, ബോറടിച്ച് ചാകും. ഇതെന്തോന്ന് ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്, ഇവിടെ പതിയെ സംസാരിക്കണം. ഒച്ചയും വെള്ളം വെക്കാൻ പാടില്ല. ഇവിടെ കിടന്ന് ഒച്ചയും വെള്ളം വെച്ചാൽ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. അമ്മാ എങ്ങോട്ടാണോ? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി രണ്ടുപേരെ കൂടി പരിചയപ്പെടുത്തരാണ്. ഞാൻ പോവാ ശകുന്തള. നീ പോയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്കാ. വെൽക്കം മിസ്റ്റർ സുധീന്ദ്രൻ, വെൽക്കം. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഈരെ കൊണ്ടോ വരൂ. അല്ല നീ വന്നോളൂ. ചെല്ല ചെല്ല ചേട്ടാ. അല്ല ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പരിലാലനെ ഉള്ളോ? അതെ. എന്നാ പിന്നെ എന്നെ കൂടുന്നു പരീക്ഷണത്തിന്? എടാ അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണു പോലും കിട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ വേണമെന്നില്ല, ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്ന്. വന്നു ചേട്ടാ, ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല ഈ കുരങ്ങിനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഇല്ല, ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥ. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നും അല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ടിവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി ഏതോ കാട്ടിന്ന് പിടിച്ചുകൊണ്ട് കൊടുത്ത കുരങ്ങനാണ് ഇത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അച്ഛ അതെന്താ? അച്ഛൻ നാല് പെഗ് അടിച്ചു കഴിഞ്ഞ വീട്ടിന്റെ തിന്നേ കരുതാ ഈ ഇരിപ്പാണ്. അച്ഛ അല്ല ഇതിനിപ്പോ എന്തിനാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നേ? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അല്ല സംശയം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്, ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് വരും. വാ കാണിച്ചുതരാം. സൂക്ഷിച്ചു വേണം പറയാൻ, എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. അളിയ, സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിനു? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി. എടാ നിനക്കും ഭ്രാന്തായോ? ഒരു കുരങ്ങനെ തല്ലിക്കൊന്നു വെച്ച് കുറച്ച് ഉജാല വെള്ളം കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയ വിജയിക്കോ? നീ ഒന്ന് ധൈര്യമായിട്ടിരുന്ന്, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണോടാ. എന്തു പറ്റിയടാ? ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു. അയ്യോ ഇച്ചിരി വെള്ളം കുടിക്കരുത്, സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ മൊത്തം പ്രശ്നമാണ്. നീ വന്നേ അവിടെ വേറെ എന്തിനൊക്കെ തലക്കൊന്നും വെച്ചിട്ടുണ്ടാവും. വാ 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 എടുത്തോളൂ. ഇത് സുധിയേട്ടനുള്ളതാ. ഇതെന്താണ് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ളത്? അതെ, ഗർഭം ധരിക്കുന്നത് സുധിയേട്ടനാ. സുധിയേട്ടനുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആയത്. ഓ ഇങ്ങനൊക്കെ നടന്നാ മതിയോ? ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കണ്ടേ? വേണ്ട വേണ്ട, ഈ ലൈന് കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 KV ലൈനാ. മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിഞ്ഞ് കരിവാളിച്ചു. ഇതിലിനി എന്തോന്ന് കരിയാൻ, ഫുൾ കരിഞ്ഞിരിക്കുക. ശകുന്തളേ, ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം, എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാനാ എന്നോട് പറഞ്ഞത്. അത് ചോദിക്കേ ഇവന് വേണ്ടിട്ടാ. ഒരു നിമിഷം മാറ്, സോറി പറയൂ.
ഇവന് അല്ല അണ്ണം വിചാരിച്ച നടക്കില്ലേ ഹനിയ, ഇവൻ പ്രസവിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഉള്ളവരെ പ്രസവിപ്പിക്കല്ലേ. ശകുന്തളെ, ഇന്ന് മുതൽ ഇവന് കടുക്ക വെള്ളം കൊടുത്താൽ മതി. അത് വേണം. സാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ മനസ്സിൽ പോകും. എടാ, നിനക്കിപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എവിടെങ്കിലും പോയിട്ടുണ്ടെന്ന് അടിക്കാൻ തോന്നണം. സത്യം, ഈ സിനിമ കാണുമ്പോ എനിക്കും തോന്നാറുണ്ട് എന്താ പെർഫോമൻസ്. അതെ, ഇവിടെ എല്ലാം സെറ്റപ്പും ഉണ്ട്, ആകെപ്പാടെ ഇല്ലാത്തത് മറ്റവനാ. എവിടെന്നെങ്കിലും ഓർമ്മ സംഘടിപ്പിച്ചാലോ? അതിപ്പോ ആരോട് പറയാനാ? എടാ, പുഷ്പാണ്ടനോട് പറഞ്ഞാ സംഘടിപ്പിക്കാൻ പറ്റൂടാ? ഉറപ്പാണോ? നീ ചോദിച്ചാ നടക്കും. എന്തോന്നാണ് രണ്ടുപേരും കൂടി? അതെ, ഇവന് വേണ്ടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. അയ്യോ, അവരുടെ കാര്യമല്ല ഇത്, വേറൊരു കാര്യം. ഈ ബിസ്ക്കറ്റ് തിന്നു, ഡോക്ടർ അറിയരുത്. പുഷ്പേട്ടൻ വെള്ളം അടിക്കൂ. പിന്നെ ഞാൻ വെള്ളം അടിക്കും. അയ്യോ, വെള്ളം അടിക്കൂ. ഞാൻ മാത്രം, ഡോക്ടറും വെള്ളം അടിക്കും. അയ്യോ, പിന്നെ ബാക്കിയുള്ള മൂന്ന് ഡോക്ടറില്ലേ, അവരും വെള്ളം അടിക്കും. പിന്നെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ ശകുന്തളയും വെള്ളം അടിക്കും. ഞാൻ പറഞ്ഞിട്ടോ അവള് സെറ്റപ്പ് വന്ന്. എന്ത്, നിങ്ങൾക്ക് വെള്ളം അടിക്കാൻ താല്പര്യമുണ്ട്? സത്യമായിട്ട് നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇന്ന് വേണ്ട, നാളെ രാവിലെ മുതൽ നിങ്ങൾ വെള്ളം ഓടിക്കണം. അതാണ് വെള്ളം ഓടിക്കാനുള്ള സ്വിച്ച്. വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കാനുള്ള മോട്ടറിന്റെ സ്വിച്ച്. രക്ഷപ്പെട്ട് അല്ലേടാ. എന്താ, നീ ഒറ്റ ഒരുത്തന എന്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി? ആഹാ, നീ പറയുന്ന കേട്ടതൊന്നുമില്ല, ഞാനാണ് നിന്നെ ഗർഭിണിയാക്കിയെന്ന്. നീ അല്ലേടാ പറഞ്ഞത് ലോകത്ത് ഇന്നേവരെ ഒരാണുങ്ങളും ഗർഭം ധരിച്ചിട്ടില്ല എന്ന്. ഇല്ലടാ, ഒരാണും ഗർഭം ധരിച്ചിട്ടില്ല. പിന്നെ ആ ഡോക്ടർ പറഞ്ഞതോ എനിക്ക് ഗർഭമുണ്ടെന്ന്? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, ആ ഡോക്ടറിന് ഭ്രാന്താണ്. അല്ലെങ്കിൽ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറഞ്ഞ ആരെങ്കിലും ഗർഭിണിയാവോ? ഇഞ്ചക്ഷൻ മാത്രമല്ലേ എടുത്തുള്ളൂ, വേറെ നടന്നില്ലല്ലോ. അല്ലല്ലോ. എടാ, സാധാരണ ഒരു മൂന്ന് മാസം ഗർഭിണി എന്ന് പറയുമ്പോ ഒന്നെങ്കിൽ പച്ചമാങ്ങ അല്ലെങ്കിൽ മസാല ദോശ ചുരുങ്ങിയത്. ഒരു കുഞ്ഞ് ഛർദി എങ്കിലും ഉണ്ടാവണ്ടേ? ഇതൊന്നും നിനക്കില്ലല്ലോ. വെറുതെ ഫുഡ് മേടിച്ച് അവിടെങ്ങാനും കിടന്നാ മതിയായിരുന്നു, ചാടി പോരുകയും ചെയ്തു. വിളിച്ചായിരുന്നു? ഛർദിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ പറഞ്ഞോ. അതല്ലടാ, എനിക്ക് ഛർദിക്കാൻ ഒരു തോന്നൽ. ഛർദിക്കാനോ? കൺഗ്രാജുലേഷൻസ്. എന്തിന്? യു ആർ പ്രഗ്നന്റ്. ഹലോ, നമസ്കാരം. വെൽക്കം. ഈ ഗൈനക്കോളജിൽ ആരാ ഡോക്ടർ? ഡോക്ടർ നളിനി വാസുദേവൻ. അല്ല, പെണ്ണുങ്ങളല്ലാതെ ആണുങ്ങളാരും ഗൈനക്കോളജിൽ? ഇവിടെ എല്ലാം ലേഡി ഡോക്ടേഴ്സാ. എന്നാ പിന്നെ ലേഡി ഡോക്ടർ മതി. പേര്? സുധീന്ദ്രൻ, 28 വയസ്സ്. നിങ്ങളുടെ അല്ല, വൈഫിന്റെയാ. പെണ്ണിന്റെ പേര് പറയടാ. നിനക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേര് പറ. ഷക്കീല. അല്ല, ഈ ഷക്കീല കുഴപ്പമില്ലേ? അത് പണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. അഡ്രസ്? കോയിക്കൽ വീട്, നേമം PO, തിരുവനന്തപുരം. 200 രൂപ. ഓ, 200 രൂപ ഉള്ളു. അല്ല, ഈ പേരൊന്നും മാറ്റാൻ പറ്റില്ലേ? അതൊക്കെ ഗസറ്റിൽ പരസ്യം ചെയ്ത് സമയം ചുമ്മാ ഇരുന്നെ. എവിടെയാണ് ഡോക്ടർ റൂം? ഈ വഴി പോയാ മതി. ഓ, താങ്ക് യു. നാലഞ്ചു മാസം കഴിഞ്ഞ് ഞാൻ എനിക്ക് ഇതുപോലെ വയറ് കുറിപ്പിച്ചു വന്നിരിക്കാം. ഗർഭചിത്രം പാടില്ല. ഞാൻ പറഞ്ഞത് ഒന്നും വലിയ പാടുള്ള കാര്യമില്ല, പെട്ടെന്ന് കലക്കിയെടുക്കാം, കുഴപ്പമില്ലല്ലേ. ഷക്കീലയും ഗർഭിണിയായിട്ടാണ്. ഞാനവിടെ പറഞ്ഞ പേരല്ല ഇത്, എന്റെ പേരാണല്ലോ. നീ അവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഗർഭം കലക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് വന്നാണ് ഡോക്ടർ. വൈഫിനെ വിളിക്കൂ. ഓ, വൈഫ് തന്നെ പറഞ്ഞോന്നുണ്ടോ? ഡോക്ടർ മെഡിസിൻ എനിക്ക് തരുന്നു, ഞാനത് കൊണ്ട് വൈഫിന് കൊടുക്കുന്നു, അങ്ങനെ തങ്ങ് കലങ്ങി. വാട്ട് ഡു യു മീൻ? വൈഫിനെ വിളിക്കൂ. ഓ, ഓക്കെ ഡോക്ടർ, യു ആർ കറക്റ്റ്. ഓക്കെ, മേ ഐ കം ഇൻ ഡോക്ടർ? യെസ്, കം ഇൻ. താങ്ക് യു. ഏ,
നീ ആരെന്നാ പറഞ്ഞേക്കുന്നേ? നീ നമ്മുടെ ഡോക്ടർ അല്ലേ പറഞ്ഞത് വൈഫിനെ വിളിച്ചോണ്ട് വരാൻ? ഇതാണോ വൈഫ്? വൈഫല്ല, പക്ഷേ ഗർഭം ഇവനാണ്. നിങ്ങളെന്താ തമാശ പറയാ? അയ്യോ, തമാശ എന്ന ആദ്യം ഞങ്ങൾ വിചാരിച്ചത്, ഇപ്പോഴാ മനസ്സിലായത് സംഗതി സീരിയസ് ആണ്. സത്യം, ഇടയ്ക്കിടയ്ക്ക് ശർദിലും വരുന്നുണ്ട്. നിങ്ങൾ മനുഷ്യനെ കളിയാക്കുകയാണോ? അയ്യോ ഡോക്ടർ, അങ്ങനെ ഒന്നും പറയരുത്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. ആരും അറിയാം ഡോക്ടർ എങ്ങനെങ്കിലും ഇതൊന്ന് ഇല്ലാതാക്കി തരണം. വാട്ട് യു മീൻ? നിങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താതെ പുറത്തോട്ട് പോയേ? അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ കാല് പിടിക്കായി, എന്നെ ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നശിപ്പിച്ച് തരണം. നിങ്ങൾ എന്നെ നശിപ്പിക്കല്ലേ, നിങ്ങൾ വരേണ്ടത് ഇവിടെയല്ല. പിന്നെ ഭ്രാന്താശുപത്രിയില് സെക്യൂരിറ്റി. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ കിരൺ പി എസ്, ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നാണ്. അതെ സാർ, രാവിലെ വിളിക്കാൻ പറഞ്ഞു ഓർഡർ എടുക്കാൻ വേണ്ടിട്ട്. ആ ഓക്കെ, ഇന്റൽ i5 അല്ലേ? 4GB RAM, 2.1 സ്പീക്കേഴ്സ് പ്ലസ് യു പി എസ്. ഓക്കെ സാർ, ഉച്ചയ്ക്ക് ഒന്നുമില്ല. സാറിൻ്റെ മൊബൈൽ നമ്പർ എടുത്ത് തന്നാ 9442750012. ഓക്കെ ഓക്കെ സാർ, ഉച്ചയ്ക്കുമ്പോഴത്തേക്കാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. രാവിലെ ഒരു ഓർഡർ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, മരിച്ച പോലെ അങ്ങ് മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇവിടെ ആരും മരിച്ചു പോയിരുന്നു. അലയ, ഈ കോൺഫിഗറേഷൻ ഒന്നും ശരിയാക്കിയതാടാ. എടാ, എനിക്ക് രാവിലെ മെഷീൻ സെറ്റ് ചെയ്യാൻ ഡെലിവറി ആവില്ലേ? നീ വേറെ ആരെങ്കിലും നോക്കിയേ. നീ അങ്ങനെ പറയാതെ എന്തുവാടി ഒരു മരി കൊച്ചുള്ളവരെ പോലെ. നിനക്കറിയാലോ ഇവിടെ ഉള്ളവർക്കെല്ലാം മുടി ഞാൻ മുടയാ. ഇപ്പം പറഞ്ഞ അവന്മാർക്ക് എന്നെ അറിഞ്ഞൂടെ എപ്പം തരുമെന്ന്. പ്ലീസ് അലയ. അളിയ, നിനക്കാവുമ്പോ എത്ര സമയം വേണം? രാവിലെ കൊടുക്കാന്ന് പറഞ്ഞതാ, അതുകൊണ്ടാ. i5 4GB RAM, 2.1 സ്പീക്കേഴ്സ്, ഒറിജിനൽ മദർബോർഡ്. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതിയല്ലേ? എന്താന്ന് അറിഞ്ഞൂടാ, ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. വാ, ശരിയാക്കാം. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടേഴ്സ് എന്നാ സാറിന്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നല്ലോ. ആരാ സാർ കമ്പ്യൂട്ടർ കൊണ്ടുവന്നത്? വൺ മിസ്റ്റർ അരുൺ. സാർ, എന്റെ പേര് കിരൺ. എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും കമ്പ്യൂട്ടർ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നോ, നിങ്ങൾ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞ അയാൾ വന്നത്. ഇപ്പൊ അവിടെ ഇറങ്ങിയതേ ഉള്ളൂ. എനിത്തിങ് റോങ്? നോ സാർ. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ.